ചൈനയ്ക്കെതിരെ രോക്ഷാകുലരായ ഇന്ത്യക്കാർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത ചൈനയുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളായ തായ്വാനും ജപ്പാനും ഇന്ത്യക്കൊപ്പം അണിചേരുന്നു എന്നതിൻ്റെ വലിയ സൂചനകൾ പുറത്തുവരുന്നു ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ നേപ്പാൾ എന്നിവരെ ചൈന കയ്യിലെടുത്തപ്പോൾ ചൈനയ്ക്കെതിരെ ചൈനയുടെ അതിർത്തി രാജ്യങ്ങളായ തായ്വാനെയും ജപ്പാനെയും ചൈനയ്ക്കെതിരെ തിരിക്കാനും ഒന്നിച്ചു നിർത്താനും ഇന്ത്യക്ക് സാധിച്ചു എന്ന വലിയ നയതന്ത്ര വിജയം പുറത്തുവരുന്നു ചൈന തായ്വാനുമായി എപ്പോഴും അതിർത്തി തർക്കത്തിലാണ് ജപ്പാനുമായും ചൈന വർഷങ്ങളായി ശത്രുതയിലാണ് ഇപ്പോൾ ജപ്പാനും തായ്വാനും ചൈനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ചൈനയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഈ അവസരത്തിൽ ചൈനയെ അതിർത്തി രാജ്യങ്ങൾ വളഞ്ഞിട്ട് പൂട്ടുക എന്ന വലിയ തന്ത്രമാണ് ജപ്പാൻ നടത്തുന്നത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജപ്പാനിലേക്ക് തിരിച്ചിരിക്കുകയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സ്മരണ ചടങ്ങുകൾ ആണെങ്കിലും നയതന്ത്ര ചർച്ചകളും ചൈനയ്ക്കെതിരായ വൻ നീക്കവും ഈ സന്ദർശനം ലക്ഷ്യം വയ്ക്കുന്നു അതായത് ഇന്ത്യ ഒറ്റയ്ക്കല്ല ചൈനയുടെ അതിർത്തി രാജ്യങ്ങൾ ഒന്നായി ചൈനയെ നേരിടുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത് കൊറോണ പ്രതിസന്ധിയിൽ നിന്നും ലോക ശ്രദ്ധ തിരിക്കാൻ ഇന്ത്യക്കെതിരെ നടത്തിയ അതേ നീക്കം ചൈന ജപ്പാനും തായ്വാനും എതിരെ നടത്തിയിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ നാല് തവണയാണ് തായ്വാന്റെ വ്യോമാതിർത്തിക്കുള്ളിൽ ചൈനീസ് യുദ്ധവിമാനങ്ങൾ ചീറിപ്പാഞ്ഞത് ഇപ്പോൾ ജപ്പാനിലും തായ്വാനിലുമുള്ള പ്രദേശങ്ങൾ ചൈന കൈയടക്കാൻ ശ്രമിക്കുകയാണെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യയെപ്പോലെ ചൈനയുടെ കടന്നുകയറ്റത്തെ പിടിച്ചുകെട്ടാൻ തന്നെയാണ് ജപ്പാന്റെയും തീരുമാനം ചൈനയെ ലക്ഷ്യമിട്ട് മിസൈലുകൾ വിന്യസിക്കുന്നതോടൊപ്പം സൈന്യത്തിന്റെ എണ്ണവും വ്യോമപ്രതിരോധ പ്രവർത്തനങ്ങളും ജപ്പാൻ വർദ്ധിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ ചൈനയുടെ പ്രകോപനം കണക്കിലെടുത്ത് ജൂൺ അവസാനത്തോടെ പാട്രിയോഡ് പി എ സി ത്രീ എം എസ് ഇ പ്രതിരോധ മിസൈൽ സംവിധാനം നാല് സൈനിക താവളങ്ങളിലായി വിന്യസിക്കുമെന്ന് ജപ്പാൻ അറിയിച്ചു ഏത് ടു കിൽ മിസൈലുകളെയും പ്രതിരോധിക്കാൻ ശക്തിയുള്ളവയാണ് പി എ സി ത്രീ എം എസ് ഇ എന്നാണ് യു എസ് ജപ്പാൻ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് നിലവിൽ ജപ്പാനിൽ വിന്യസിച്ചിരിക്കുന്ന പാട്രിയോഡ് പി എ സി ത്രീ മിസൈലുകൾക്ക് എഴുപത് കിലോമീറ്റർ വരെ പ്രഹരശേഷിയാണ് ഉള്ളത് ഇത് കൂടുതൽ നൂതനമാക്കി നൂറ് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ പാകത്തിനാണ് പി എസ് സി ത്രീ എം എസ് സി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചൈനയും ജപ്പാനും തമ്മിലുള്ള പോരിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ജപ്പാനിൽ സെൻഗാഗുസ് എന്നും ചൈനയിൽ ഡയോസ് എന്നും അറിയപ്പെടുന്ന ജനവാസമില്ലാത്ത ദ്വീപാണ് ഇതിന് കാരണം ദ്വീപിനു മേൽ ഇരു രാജ്യങ്ങളും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ ഇവ ജപ്പാന്റെ അധീനതയിലാണ് ചുരുക്കത്തിൽ കിഴക്കൻ ലഡാക്കിൽ ഉരുത്തിരിഞ്ഞ സംഘർഷം ചൈന ജപ്പാനിലേക്കും വ്യാപിപ്പിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ത്യ ചൈന യുദ്ധം ആയിരിക്കില്ല മറിച്ച് ഇന്ത്യ ജപ്പാൻ തായ്വാൻ ഒരു ചേരിയിലും ചൈനയും പാകിസ്ഥാനും മറുചേരിയിലും നിന്നുള്ള ഒരു യുദ്ധമായിരിക്കും വരിക ചൈന ജപ്പാനെ ആക്രമിച്ചാൽ അമേരിക്ക ചൈനയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും കാരണം ജപ്പാനുമായി യു ഒരു സംയുക്ത പ്രതിരോധ ഉടമ്പടി ഒപ്പുവച്ചിട്ടുണ്ട് ഏതെങ്കിലും വിദേശ രാജ്യം ജപ്പാൻ പ്രദേശങ്ങളെ ആക്രമിക്കാൻ എത്തിയാൽ യു എസ് ആ രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തും എന്നതാണ് കരാർ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്